ടുമിനോസ് കുക്കി. ഹായ് ഫ്രണ്ട്സ്, സദ്യയിലൊക്കെ സ്പെഷ്യലായി ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഉണക്കലരിയും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പായസം ഉണ്ടാക്കുന്നതിന് 1 കപ്പ് ഉണക്കലരിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് നുറുക്കിയ അരിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള അരിയാണ് ഉള്ളതെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് നുറുക്കിയെടുക്കുക കേട്ടോ. മുഴുവനായിട്ടുള്ള അരിയേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക, കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഈ അരിക്കായിരിക്കും കേട്ടോ. ഇതുപോലെ നുറുക്കിയ അരിക്ക് അപ്പോൾ ഞാനിതിന് മുമ്പും മുഴുവനായിട്ടുള്ള അരി കൊണ്ട് വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ടായിരിക്കും ടേസ്റ്റ് എന്നാണ്. അപ്പോൾ ഞാനിത് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിലാവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം അരിയെടുത്തിട്ടുള്ള ആ പാത്രത്തിൽ തന്നെ 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേവാനുള്ള വെള്ളം ഇത്രയും മതി. അപ്പോൾ കുക്കറിനനുസരിച്ചായിരിക്കും, വേണമെങ്കിൽ 1 കപ്പ് കൂടെയൊക്കെ ഒഴിച്ചു കൊടുക്കാം കുക്കറിൻ്റെ വേവിനനുസരിച്ചിട്ട്. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2-3 വിസിലും വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിനനുസരിച്ച് വേവിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ശർക്കര എടുത്തത് 6 ശർക്കരയാണ് എടുത്തത്, ഏകദേശം 1/2 കിലോൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇതൊന്ന് ജസ്റ്റ് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം, അപ്പോഴേക്കും നമ്മൾ അരി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇത് ആ പാകത്തിന് വേവായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഇത് ഇങ്ങനെ ഈ വേവിലാവുന്ന സമയത്ത് നമുക്ക് ഇത് പായസം കഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ കടിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നുകൂടി വേവണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ വേവന മതി. ഞാൻ ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലുമാണ് എടുത്തത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 1/2 തേങ്ങയാണ് ചിരവി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാലെടുക്കണം, 1/2 പാലും 2/2 പാലും വേണം കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരി ഞാൻ കുക്കറിൽ ഒന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുക്കറിൽ തന്നെയാണ് പായസം ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ തന്നെ വെച്ചാലും മതി. അപ്പോൾ ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ട് വേണം നമുക്കിത് സ്റ്റൗവിൽ വെക്കാൻ. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഓരോ കട്ടയും ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് ഇത് കുറുക്കിയെടുക്കണം നന്നായിട്ട്. അപ്പോൾ കുറുകുന്നതിനനുസരിച്ച് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് ലാസ്റ്റ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ ദാ ഇത് നന്നായിട്ട് കുറുകി, അരിയും ശർക്കരപ്പാനിയും ഒക്കെ നന്നായിട്ട് മിക്സായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റി കൊടുക്കണം ഈ സമയത്ത്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയമൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തത്. അപ്പോൾ വലിയ തേങ്ങയൊക്കെ ആണെങ്കിൽ 1.5 മതി, ചെറുതാണെങ്കിൽ 2 തേങ്ങയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ 2/2 പാല് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 3 കപ്പോളം ഉണ്ട് കേട്ടോ ഈ പാല്. അപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ടൊന്ന് അരിച്ചെടുക്കണേ. അപ്പോൾ ഇതിലെന്തായാലും തേങ്ങയുടെ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ 2 പ്രാവശ്യമായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് ഇതും ഒന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. എന്നിട്ട് ഇതിലുള്ള കട്ടകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഇതും നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണേ. അപ്പോൾ നമ്മൾ കുക്കറിൽ അരി വേവിച്ചെടുക്കുന്ന സമയത്ത് അരിയുടെ വേവൊക്കെ കുറവാണെങ്കിൽ ആ സമയത്തിനെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് അരി വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും, അരി വേവില്ല. അപ്പോൾ നമുക്ക് ആ സമയത്ത് തന്നെ പാകത്തിനുള്ള വേവൊക്കെ ആക്കിയെടുക്കണം. ഇനി ഞാനിതിലേക്ക് 5 ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകിയതിന് ശേഷമാണ് ഏലക്കായ ചേർത്ത് കൊടുക്കേണ്ടത് ലാസ്റ്റിൽ. അപ്പോൾ അതായത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ഉണ്ട് കേട്ടോ 1/2 പാല്. 1/2 പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നേ കുറച്ച് വെക്കണം. എന്നിട്ട് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ തിളപ്പിക്കണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കാതെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് സമയത്ത് 1-2 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഈ സമയത്ത് നമുക്ക് പായസത്തിന് മുഴുപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ, നമ്മളെടുത്ത തേങ്ങയുടെ പാലിൻ്റെ അളവൊക്കെ കൂടി പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ പിഴിഞ്ഞെടുത്ത ആ തേങ്ങ അതിലേക്ക് ഒരു കാൽ കപ്പോളം അല്ലെങ്കിൽ അരക്കപ്പോളൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നമ്മൾ സാധാരണ വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക. അധികം കുറുകിപ്പോവാതെ ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് കുറുക്കിയെടുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല തിക്കായി, നമുക്ക് വേണ്ട തിക്കായിട്ടുണ്ടാവും. നല്ല മുഴുപ്പും അതുപോലെ നല്ല ടേസ്റ്റും ഒക്കെ തന്നെ ആയിട്ട് കിട്ടും. മധുരമൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുതിരും കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. വീട്ടിൽ ഉണക്കലരിയൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.